വലിയപ്പള്ളി യു പി സ്കൂൾ കഴിഞ്ഞ 3 മാസമായി നടത്തിവരുന്ന ഒരു പുലരി ഒരതിഥി ഈ മാസം അവസാനത്തോടെ സമാപിക്കും. നവംബർ 1 സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് താൽക്കാലികമായി ഒരു പുലരി ഒരു അതിഥി എന്ന പരിപാടി നിർത്തിവെക്കുകയാണെന്ന് പ്രധാന അധ്യാപകൻ പറഞ്ഞു. കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ 1.5 വർഷത്തോളം വീട്ടിലിരിക്കുന്ന കുട്ടികളുടെ ഒരു സ്ഥിരമായ ഒരു രീതി നഷ്ടപ്പെട്ടു പോയി എന്ന് ക്ലാസ് പി ടി എ നടക്കുമ്പോൾ രക്ഷിതാക്കൾ പലരും പറയാൻ തുടങ്ങി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആലോചന നടത്തിയപ്പോൾ അവരുടെ രാവിലെ ഉറക്കമുണർന്നുള്ള ഒരു ശീലവും രാത്രിയിൽ ഉറങ്ങുന്ന ശീലവും നഷ്ടപ്പെട്ടു പോയി എന്ന് കുറേ രക്ഷിതാക്കൾ പറയുകയുണ്ടായി. അത് ഒരു പഴയ രീതിയിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് രാവിലെ 6:30 മുതൽ ഗൂഗിൾ മീറ്റിൽ കുട്ടികളുമായി സംവദിക്കുന്ന വിവിധ മേഖലയിലുള്ള ആളുകളുടെ ഒരു കുട്ടികളുമായി സംവദിക്കുന്ന ക്ലാസുകൾ കഴിഞ്ഞ 3 മാസമായി നടക്കാൻ തുടങ്ങിയിട്ട് രാവിലെ 6:30 ആരംഭിക്കുന്ന ക്ലാസുകൾ 8:30 വരെ സമയം നീണ്ടു നിൽക്കുന്നു. വീരാൻകുട്ടി മാഷും അതുപോലെ സാഹിത്യം, കലാ, സംസ്കാരം, അധ്യാപകർ, ഡോക്ടർമാർ, വിവിധ മേഖലയിലെ കൃഷി ഓഫീസർമാർ, ഇങ്ങനെ വിവിധ ആളുകൾ ഈ ക്ലാസുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏകദേശം 65-ലധികം വിവിധ മേഖലയിലുള്ള പ്രതിഭകളായിട്ടുള്ള ആളുകൾ കുട്ടികളുമായി സംവദിക്കുക എന്നുള്ളത് നമുക്ക് വളരെയേറെ അഭിമാനകരമായ ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. ഒരു പുലരി ഒരു അതിഥി എന്ന ഈ പരിപാടി സാധാരണ രീതിയിൽ ഗൂഗിൾ മീറ്റിൽ ക്ലാസ്സുകൾ കാണാൻ കഴിയാത്ത കുട്ടികൾക്ക് ഫേസ്ബുക്ക് ലൈവായി ലൈവ് റെക്കോർഡ് ചെയ്തുകൊണ്ട് ആ ക്ലാസ്സുകൾ രാത്രിയിലും മറ്റ് സമയങ്ങളിലും അവർക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഫേസ്ബുക്ക് ലൈവുകളിൽ നമുക്ക് കാണാൻ പറ്റും. ചില ക്ലാസ്സുകൾ 2000-3000 ആളുകൾ കണ്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രവർത്തനത്തെ രക്ഷിതാക്കളും നാട്ടുകാരും ഒക്കെ വിദ്യാർത്ഥികളും നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഒരു പുലരി ഒരു അതിഥി എന്നുള്ള ഈ പരിപാടി നവംബർ 1 സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തൊട്ട് മുമ്പേ ഉള്ള ഒരു ദിവസം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കൃഷി, ശാസ്ത്രം, ആരോഗ്യം, ജേർണലിസം, കൈത്തൊഴിൽ, ജീവകാരുണ്യം, സുരക്ഷാ സംവിധാനങ്ങൾ, സാമൂഹികം, സാംസ്കാരികം, ലോ ആൻഡ് ഓർഡർ തുടങ്ങി വിദ്യാർത്ഥി സമൂഹത്തിന് ആവശ്യമായ എല്ലാ മേഖലകളെയും കോർത്തിണക്കി പ്രശസ്തരും ഒട്ടനവധി മഹത് വ്യക്തികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടി ഈ മാസത്തോടെ അവസാനിക്കും. കോവിഡ് കാരണം 1.5 വർഷമായി സ്കൂളുകളിൽ പോവാതായതോടെ കുട്ടികളിൽ ആരോഗ്യപരമായും മാനസികപരമായും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ തുടങ്ങിയ ഒരു പുലരി ഒരു അതിഥി എന്ന പരിപാടി സോഷ്യൽ മീഡിയകളിലും മറ്റും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഈ പരിപാടി കോവിഡ് കാലത്ത് സംഘടിപ്പിച്ച ഒരു വലിയ അനൗപചാരിക വിദ്യാഭ്യാസ പരിപാടി ആയിരിക്കും എന്നും പ്രശസ്തരായ ഒട്ടേറെ വിദ്യാഭ്യാസ പ്രഗത്ഭർ വിലയിരുത്തി. കുട്ടികൾക്ക് വിവിധ മേഖലകളിലുള്ള ഉന്നതരായ ആളുകളുമായി കാണാനും സംവദിക്കാനും അവസരമൊരുക്കി. 2 മണിക്കൂറോളം നീളുന്ന പരിപാടി 80 ദിവസത്തിലധികമായി 65 പ്രഗത്ഭരെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി. നിലവിൽ സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ ഒരു പുലരി ഒരതിഥി നിർത്തിവെക്കാനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം.